നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളം അടക്കം 6 വിമാനത്താവളങ്ങൾ സ്വകാര്യ ഗ്രൂപ്പായ അദാനി ഗ്രൂപ്പിന് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റും അതിന്റെ നടത്തിപ്പ് അവകാശവും കൈമാറിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വ്യോമയാന വകുപ്പിന്റെ തീരുമാനം. അത് ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ മാത്രമേ അതൊരു തർക്കമായിട്ടുള്ളൂ. ഇവിടെ ഈ സർക്കാർ ഇതിന്റെ നടത്തിപ്പ് നോക്കിക്കോളാമെന്നും ഇതിന്റെ വിലയെത്രയാണ് വിളയെത്രയാണ് എന്നൊക്കെ ചില നേതാക്കന്മാർ ഉറക്കെ ഉറക്കെ ചോദിക്കുന്നത് എത്ര വില നൽകിയാലും തിരുവനന്തപുരം വിമാനത്താവളം ഞങ്ങൾക്ക് തന്നേക്കൂ, ഞങ്ങൾ പിടിച്ചു വാങ്ങും എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പ്രസംഗിച്ച ഒരു പൊടിമീശക്കാരൻ നേതാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയായാലും ഇതെങ്ങനെങ്കിലും ഇത് തുരങ്കം വെക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. തിരുവനന്തപുരം വിമാനത്താവളം അതിലൂടെ ഇപ്പം ഡിപ്ലോമാറ്റിക് ബാഗേജും സ്വർണ്ണക്കടത്തും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ വേറൊരു ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, കാരണം കസ്റ്റംസും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെയുണ്ട്, അതിന്റെ നടത്തിപ്പും മറ്റ് മാനേജ്മെന്റും ഒക്കെ സ്വകാര്യ ഗ്രൂപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ ഇതൊന്നും നടന്നില്ലെങ്കിലോ എന്ന ഭയം കൊണ്ടായിരിക്കും ഇവിടെ കേരള സർക്കാർ ഇതിനെ ശക്തിയായി എതിർത്തത്, ശക്തിയായി എതിർത്തുകൊണ്ട് കോടതിയിൽ പോയത്. കോടതി പറഞ്ഞു പോയി പണി നോക്കാൻ, അതാണ് സംഭവിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകിയത് ചോദ്യം ചെയ്ത് കേരള സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് സി എസ് ഡയസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് ഈ ഗ്രൂപ്പിന് കരാർ നൽകിയതിൽ ക്രമക്കേട് ഉണ്ടെന്നായിരുന്നു സർക്കാർ വാദം. അപ്പോൾ ഇവിടെ വിഴിഞ്ഞവും മറ്റ് കാര്യങ്ങളുമൊക്കെ അദാനി ഗ്രൂപ്പിന് ഇതിനു മുൻപ് നൽകിയപ്പോഴും അതിന് അംഗീകാരം നൽകിയപ്പോഴുമൊന്നും ഈ കോടതിയിൽ പോക്കൊന്നും കണ്ടില്ലല്ലോ എന്ന് പൊതുജനങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ലേല നടപടികൾ സുതാര്യമല്ലെന്നും സർക്കാർ ആരോപിച്ചു. ലേല നടപടികൾ അദാനിക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ആണ് എന്ന സർക്കാർ വാദവുമൊക്കെ കോടതി നഖശികാന്തം എതിർത്തുകൊണ്ട് തള്ളുകയും ചെയ്തു. ഒരു തെളിവുമില്ല, കാരണം അങ്ങനെയൊന്നും അല്ല. ഇവർക്കിവിടെ ആരോപണം ഉന്നയിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരികിടകളോ അജണ്ടകളോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു സൂചനയിലേക്കാണ് ഈ കോടതിയിൽ പോക്കൊക്കെ എത്തിയത്. എന്തായാലും പിടിവാശിയും ഓരപ്പാമ്പ് കാട്ടി ഭയപ്പെടുത്തലുമൊന്നും വേണ്ട കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര വ്യോമയാന വകുപ്പിനോടും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകണം, നമുക്കറിയില്ല. ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടി സർക്കാരാണ് പൂർത്തിയാക്കിയത് എന്നതിനാൽ കേരളത്തിന് പരിഗണന വേണമെന്ന വാദം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് കോടതി വ്യക്തമാക്കി. ടെൻഡർ നടപടിയുമായി സഹകരിച്ച ശേഷം പിന്നീട് തെറ്റാണെന്ന് പറയുന്നതും ന്യായീകരിക്കാനാകില്ല. ഇതിന്റെ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ കേരള സർക്കാർ സഹകരിച്ച ശേഷം പിന്നീട് സ്വന്തം കാര്യമായിട്ട് എന്തെങ്കിലും വന്നപ്പോൾ ഇതിനെ എതിർക്കുന്നത് എന്ത് ന്യായമാണ് എന്ന ന്യായമായ ചോദ്യമാണ് കോടതി നിരീക്ഷിച്ചത്. കേരളത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നായിരുന്നു കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട്. നേരത്തെ ലേലത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക ഇളവുകളോടെ കേരളത്തിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ ലേലത്തിൽ പരാജയപ്പെട്ട ശേഷം ഇത്തരം ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കാൻ കേരളത്തിന് അർഹത ഇല്ലെന്നും വിശാലമായ പൊതു താൽപര്യം മുൻനിർത്തിയാണ് വിമാനത്താവളങ്ങൾ ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് പാട്ടത്തിന് നൽകിയതെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. രാഷ്ട്രീയമായും നിയമപരമായും സംസ്ഥാന സർക്കാർ ഉയർത്തിയ കടുത്ത എതിർപ്പുകളെ മറികടന്നാണ് തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകാൻ തീരുമാനമായത്. 2 വർഷം മുൻപാണ് വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിന് നീക്കം തുടങ്ങിയത്. 2019 ഫെബ്രുവരിയിൽ നടത്തിയ ടെൻഡറിൽ അദാനിയാണ് മുന്നിലെത്തിയത്. പിന്നീട് കേരളം സർക്കാരിന് വേണ്ടി പങ്കെടുത്ത KSIDC വളരെ കുറഞ്ഞ തുകയാണ് കോട്ട് ചെയ്തത്. മാത്രമല്ല ഈ അദാനി ഗ്രൂപ്പിന്റെ മരുമകളുമായി കേരളത്തിലെ ചില ആളുകളുടെയും ചില ഏജൻസികളുടെയും ഒക്കെ ബന്ധമൊക്കെ അന്ന് വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആയിരുന്നു. പിണറായി സർക്കാരിന്റെയും UDFന്റെയും ഒക്കെ എതിർപ്പുകൾ തള്ളി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി എന്റർപ്രൈസിന് നൽകാനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാരാണ് നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇതിന്റെ ഭാഗമായി വിവിധ കരാറുകളിൽ കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുകൾ ഒപ്പിട്ടു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അദാനി ഗ്രൂപ്പുമായി ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും ഈ LDF സർക്കാർ കേസ് നൽകിയിരിക്കുന്നതിനാൽ കോടതി നടപടികൾക്കനുസൃതമായി തുടർ നടപടികൾ കൈക്കൊള്ളാം എന്ന അടിസ്ഥാനത്തിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്. ഇനി കൈമാറ്റ മറ്റ് നടപടികൾക്ക് ഒരു തടസ്സവുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നിയമവിദഗ്ധർ അതുതന്നെയാണ് പറയുന്നത്. എന്തായാലും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കലും പിടിവാശിയും ഇതുപോലെയുള്ള നമ്പറുകളൊന്നും നടക്കില്ല. ഇതൊക്കെ ഇതിനകത്ത് അദാനി ഗ്രൂപ്പുമായുള്ള കേരള സർക്കാരിന്റെ പല ഗവൺമെന്റുകൾക്കും അതിലെ ഉദ്യോഗസ്ഥർക്കും അതിലെ ചില രാഷ്ട്രീയക്കാർക്കും ഒക്കെയുള്ള ബന്ധമുണ്ട്. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് തെറ്റൊന്നുമല്ല, പക്ഷേ അത് അവർക്ക് വിഴിഞ്ഞം അത് ഒരു കുഴപ്പവുമില്ല, അതങ്ങനെ പൊക്കോട്ടെ. വിഴിഞ്ഞം തുറമുഖം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ എയർപോർട്ട് നന്നാക്കാനും എയർപോർട്ടിന്റെ ആ ഒരവസ്ഥയും കാര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുത്താനും ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനുമാണ് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാധാരണ ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെയാണ് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കേരള സർക്കാർ പോയത് എന്നാണ് ഇപ്പോൾ പരക്കെ വിമർശനം ഉയരുന്നത്. എന്തായാലും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാനൊന്നും ഇനി മുതിരണ്ട എന്നുള്ളതാണ്. കേരള ഹൈക്കോടതി ഇനി സുപ്രീം കോടതിയിൽ പോകുമായിരിക്കും, വക്കീലന്മാർക്ക് പണം കൊടുക്കുമായിരിക്കും, എന്ത് ചെയ്യും എന്നറിയില്ല. എന്തൊക്കെയായാലും ഈ വിമാനത്താവളങ്ങൾ, അതായത് കേരളം, അഹമ്മദാബാദ്, മംഗലാപുരം, അങ്ങനെ ചില 6 വിമാനത്താവളങ്ങളുണ്ട്. ഈ വിമാന
വിമാനത്താവളങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ അദാനി ഗ്രൂപ്പ് വ്യവസ്ഥകളോടെ കരാറടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് അതിന്റെ നടപടികളും നടത്തിപ്പും ഒക്കെ ഭംഗിയായി നടത്തണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ നടപടികൾ കൈക്കൊണ്ടത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തു ചെയ്താലും അതിനെ നഖശിഖാന്തം എതിർക്കുക മാത്രമല്ല തിരുവനന്തപുരം വിമാനത്താവളം ഇതുപോലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റിന്റെ പരിധിയിൽ വരുന്നതോടു കൂടി തിരുവനന്തപുരം എയർപോർട്ടിന്റെ പരിസര പ്രദേശങ്ങളെല്ലാം വലിയ വികസനം ഉണ്ടാകും ഇവിടെ കോർപ്പറേഷൻ അടക്കം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് തിരുവനന്തപുരം എംപി കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഈ വിഷയത്തെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ വെറും രാഷ്ട്രീയമായ എതിർപ്പ് മാത്രം വെറും പൊളിറ്റിക്കലായി മാത്രം ഇതിനെ കാണുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ അന്ന് പോയത് എന്തായാലും നിയമ നടപടികൾ മുമ്പോട്ട് പോവുകയാണ് ഹൈക്കോടതിയുടെ തീരുമാനം വന്നിട്ടുണ്ട് എന്തൊക്കെയായാലും മറ്റ് നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വെബ് ഡെസ്ക് തത്വ ന്യൂസ്